ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, എത്രത്തോളം ശാസ്ത്രീയമാണ് ഈ രേഖാചിത്രം തയ്യാറാക്കൽ? രേഖാചിത്രം ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ വിഷന് CCTV കിട്ടിയതാണ്, അതത്ര ക്ലാരിറ്റി ഇല്ല. എങ്കിലും നമുക്കൊരു ഏകദേശം ഒരു രൂപം കിട്ടുമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഇതൊരു സൂചന അല്ലേ? അടുത്തറിയുന്ന ആരെങ്കിലും കണ്ടാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള സൂചന മാത്രമാണ്, ഇതുപോലെ ആകണമെന്നില്ല മുഖം. എത്ര ശതമാനം വരെ ശരിയാകാറുണ്ട് താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ? അതൊരു 30%. ഞാൻ പണ്ട് റിപ്പർ കേസിനകത്ത് ഇതുപോലെ അന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. റിപ്പറെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സാമ്യം വന്നെന്നല്ലേ ഉള്ളൂ. പക്ഷേ ഒരു 30% കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതിപ്പോൾ ദൃക്സാക്ഷികളുടെ മൊഴിയടക്കം കേട്ടുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനൊരു ഇങ്ങനൊരു ചിത്രം വരയ്ക്കുക. അപ്പോൾ നേരിട്ട് അടുത്ത് കണ്ടയാൾക്ക് ഇത്ര മണിക്കൂർ കഴിയുമ്പോഴും അത് ഓർത്ത് കൃത്യമായി പറയാൻ കഴിയില്ലേ? അത് വരച്ചെടുക്കാൻ കഴിയില്ലേ? ഇത് വരച്ച് കണ്ടത് ഞാൻ നേരിൽ കണ്ടയാളാണ് എന്ന് അവർ കൂടി അംഗീകരിച്ചിട്ടല്ലേ ഇങ്ങനെ രേഖാചിത്രം പുറത്തു വിടുക? അത് സാധാരണഗതിയിൽ ഈ സമാന രീതിയിൽ ഇപ്പം കണ്ടവരെ വെച്ചിട്ട് ആ രേഖാചിത്രം വരയ്ക്കുന്ന ആൾ 10, 50, 100 പേരുടെ ചിത്രം കാണിക്കും. അങ്ങനെ കാണിക്കുമ്പം അതിനകത്ത് സാമ്യമുള്ള കുറച്ച് ആൾക്കാരെ രേഖപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് അവരെ ചോദ്യം ചെയ്ത് ചെവിയോ മൂക്കോ കണ്ണോ അങ്ങനെയുള്ള ചില കാര്യങ്ങളോടൊക്കെ ചോദിച്ചിട്ട് ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടും. ഒരു 30% ഒക്കെ നമുക്ക് അതിക്കുള്ളിൽ പ്രതീക്ഷിക്കേണ്ട. എങ്കിലും അങ്ങനെ ഒരു ചെറിയ ക്ലൂ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സസ്പെക്റ്റോ അല്ലെ അതുപോലെ ചില ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പം ഇയാളാകാനുള്ള സാധ്യത അത്രയൊക്കെ പുരോഗമിക്കാൻ പറ്റും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ. നമ്മളൊരു CCTV ദൃശ്യം നേരത്തെ കണ്ടല്ലോ. അവിടെ ഒരു സംശയം സ്വാഭാവികമായ ദൃശ്യം കാണുമ്പോൾ ഉണ്ടാകുന്നത്, അക്രമം നടന്ന് ഏറെക്കുറെ 2 മണിക്കൂർ സമയത്തിന് ശേഷമാണ് ഈ CCTV ഉള്ള സ്ഥലത്ത് കൂടി ആ ദൃശ്യങ്ങളിൽ കാണുന്നയാൾ വരുന്നതും ബൈക്കിൽ മറ്റൊരാളെത്തി അയാളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും. ഇങ്ങനൊരു വലിയ ക്രൈം നടത്തിയതിന് ശേഷം ആ ക്രൈം ചെയ്യുന്നയാൾ, ആ കുറ്റവാളി ഈ സമീപ പ്രദേശത്തിൽ തന്നെ രക്ഷപ്പെടാതെ ഒളിച്ചിരിക്കുകയും പിന്നീട് വാഹനമെത്തുമ്പോൾ കടന്നു കളയുകയൊക്കെ ചെയ്യുന്നത് നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? സാധാരണ ഒരു കുറ്റവാളിയുടെ മനഃശാസ്ത്രം എന്താണ്? അവിടെ നിന്ന് വേഗത്തിൽ രക്ഷപ്പെടലാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, ഈ കേസ് പൊതുവെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇയാൾ തീർച്ചയായിട്ടും കോഴിക്കോട് നിന്ന് എവിടെയെങ്കിലും കയറിയിട്ടുണ്ടാവും. ആ ട്രെയിനിൽ കോഴിക്കോട് വെച്ച് കയറാനാണ് സാധ്യത വളരെ കൂടുതൽ. അയാൾ D2 കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ട് D1 കമ്പാർട്ട്മെൻറ്റിലേക്കാണ് വന്നത്. അപ്പം അയാൾ ഉദ്ദേശിച്ചത് D1 കമ്പാർട്ട്മെൻ്റ് ആയിരിക്കണം. കാരണം ആ കമ്പാർട്ട്മെൻറ്റ് ആ കോരപ്പുഴ ബ്രിഡ്ജിലോട്ട് കയറുന്ന സമയത്താണ് അതിന് തൊട്ട് മുമ്പ് അയാൾ ചിലപ്പോൾ ആ ട്രെയിനിൻ്റെ സ്പീഡും അതുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചാണ് ഈ ട്രെയിനിൻ്റെ ബോഗി കത്തിക്കേണ്ടതെന്നാണ് അയാളുടെ കണക്കൂട്ടലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു അട്ടിമറി തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇതിനകത്ത് ആ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിയ ആൾ അവിടെ ഒരാൾ ആരോ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ബൈക്കുമായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അയാളൊരു കൈ കാണിക്കുകയോ ഒരു സിഗ്നൽ കൊടുക്കാതെ വന്ന് ഇയാൾ അടുത്ത് വന്ന് ആ ബൈക്ക് നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം അതൊക്കെ വെൽ പ്ലാൻഡാണ്. അതുമാത്രം മതി ഇതൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു അട്ടിമറിയാണെന്ന് നമ്മളൊക്കെ സംശയിക്കുന്നതിൻ്റെ കാരണം ഞാൻ ആ ഒരു നീക്കം, ആ ഒരു മൂവ്മെൻറ്റ് മതി ഇതൊരു അട്ടിമറിയിലേക്ക് പോകുന്നെന്ന് തുടക്കത്തിലേ പറഞ്ഞു തുടങ്ങി ഞാനത്. കാരണം അതൊരു പ്ലാൻഡാണ്. നമ്മളാരെങ്കിലും പോയി ഒരു ഇത് നല്ല കാൽക്കുലേഷനാണ്. കാരണം അയാളിറങ്ങി ഓടി റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് ഈ ബൈക്കുകാരൻ നേരത്തെ വെയിറ്റ് ചെയ്യണം. അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് അതിനടുത്ത് ഇയാൾ വന്നിരിക്കുന്നു. അയാളവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ബൈക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞു. പിന്നീട് വരുന്ന ബൈക്കിലാണ് ഇയാൾ കയറുന്നത്. മറ്റേയാൾ ആ ലോങ് സൈറ്റിൽ നിന്ന് ഒരു വെള്ള പാൻറ് പോലെ ഇട്ടിരിക്കുന്ന ആളാണ് ബൈക്ക് ഓടിച്ചതെന്നും തോന്നുന്നുണ്ട്. എന്തായാലും പിന്നിൽ ആൾ കയറി പോകുന്നതിൻ്റെ അർത്ഥം അതൊരു പ്ലാൻഡാണ്, വളരെയധികം പഠിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ശരി, വലിയ ആസൂത്രിതമായ ഒരു സംഭവമാണ്. അക്രമത്തിന് പിന്നിൽ വലിയ ബുദ്ധിയുണ്ട്, പ്ലാനിംഗ് ഉണ്ട്. അതൊക്കെ വ്യക്തമാക്കുന്ന പ്രാഥമികമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്.